ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ടൗൺഹാളിൽ അരങ്ങേറിയ നാടകോത്സവത്തിൽ കോഴിക്കോട് ഗാൻകാവിൽ നിലയത്തിന്റെ 9-ാമത് നാടകം നിഷ്കളങ്കൻ അരങ്ങിലെത്തി. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 3 തവണ തുടർച്ചയായി മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ പ്രദീപ് കുമാർ കാവുന്തറയാണ് നാടകരചന നിർവഹിച്ചത്. നാടകവേദിയിൽ തഴക്കവും പഴക്കവുമുള്ള ബാബുരാജ് അറക്കിലാട്ട്, റഷീദ് മുഹമ്മദ്, മാളാരമണൻ, ബാലകൃഷ്ണൻ മേപ്പയിൽ, രജനി മേലൂർ, ജയശ്രീ അമ്പാടി എന്നിവർ കഥാപാത്രങ്ങളായി വേദിയിലെത്തി. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് മനോജ് നാരായണനാണ് സംവിധായകൻ. പ്രകാശ് മാരാർ ഗാനരചനയും സെബി നായരമ്പലം സംഗീതവും നിർവഹിച്ചു. വിജയൻ കടമ്പേരിയുടേതാണ് രംഗപടം. കെ എസ് കോയ, വിൽസൺ സാമുവൽ, ടി സുധാകരൻ, സുരേഷ്, കാവിൽ പി മാധവൻ എന്നിങ്ങനെ ഒട്ടേറെ പ്രമുഖർ നാടകം വീക്ഷിക്കാനായി എത്തിയിരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇത്തവണയും പ്രദീപ് ധൈര്യമായി തന്റെ ഡയലോഗുകൾ എറിഞ്ഞുകൊടുക്കുന്നത്. കതിർമണ്ഡപത്തിൽ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീർ വിരിച്ച് അവനെ ഒഴുക്കും. അതിനൊത്താശ ചെയ്യുന്നവർക്കും ദൈവം കൊടുക്കും. മധുവിധുവിന്റെ ആവേശം കണ്ടു തുടങ്ങുമ്പോ അച്ഛനമ്മമാരെ കണ്ണീർ കുടിപ്പിച്ച അവരുടെ മനസ്സിൽ കുറ്റബോധത്തിന്റെ തകിൽ വീഴും. മറന്നുപോലെ അത് മനസ്സിൽ കിടന്ന് പെരുക്കും. ന്യൂസ് ബ്യൂറോ കുന്നമംഗലം.